ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ സ്ക്വയർ ഹെഡ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ അടിവാരത്താണ്. ഇവിടെ വന്നിട്ട് നോക്കുമ്പോൾ രണ്ട് വണ്ടികൾ റോഡ് സൈഡിലായിട്ട് നിർത്തിയിട്ടുണ്ട്. ആ രണ്ട് വണ്ടികളായിട്ട് അത്യാവശ്യം നല്ല കാണാനും വലുപ്പമുള്ള നല്ല വെയിറ്റുള്ള രണ്ട് ലോഡും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഉള്ളവരടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞത് ചുരം ഇത് പോകണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വീതി കൂടിയ സാധനമാണ് ഇതിലുള്ളത്. അപ്പോൾ ഇത് പോകണമെന്നുണ്ടെങ്കിൽ അപ്പുറത്ത് നിന്ന് ചുരം ബ്ലോക്ക് ചെയ്യണം. അപ്പുറത്ത് നിന്ന് ഓപ്പോസിറ്റ് വണ്ടി വരാൻ പറ്റില്ല. ഇതിന് അത്രയ്ക്ക് വീതികളുണ്ട്. രണ്ട് വണ്ടി ഒരുമിച്ച് വന്നിട്ടുണ്ടെങ്കിൽ പണിയാവുന്നുള്ള രീതിയിലായതുകൊണ്ടാണ് ഇതിപ്പോൾ ഇവിടെ നിർത്തിയിട്ടുള്ളതെന്നാണ്. അപ്പോൾ നമുക്ക് ഇനി ഇത് ഇപ്പോൾ ചോദിച്ചപ്പോൾ ഏകദേശം ഒരു മാസത്തിൻ്റെ മുകളിലായി എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇവിടെ കുടുങ്ങിയിട്ട് ഒരു മാസത്തിൻ്റെ മുകളിലായി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ വണ്ടീൻ്റെ ഡ്രൈവറൊക്കെ ഉണ്ട്. നമുക്ക് അയാളെ തന്നെ ചോദിച്ചു നോക്കാം എന്താണ് സംഭവം, എങ്ങനെയാണ് ഇവിടെ പെട്ടെന്നൊക്കെ. അപ്പോൾ കാരണം നമുക്ക് ഡ്രൈവറെ തന്നെ വയ്ക്കാം. ഇത് ഞാൻ ഇപ്പടി ആച്ചേ ഇപ്പൊ ഇവിടെ കുടുങ്ങിട്ട് എത്ര നാളാച്ചേ? രണ്ട് മാസം. ഇയാള് പറയുന്ന എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കുടുങ്ങിയിട്ട് 2 മാസമായി. ഇവിടുന്ന് 12 കിലോമീറ്റർ എങ്ങാനും റോഡ് ബ്ലോക്ക് ചെയ്താലേ ഇവർക്ക് പോകാൻ പറ്റുള്ളൂ. കാരണം വീതി കൂടിയ വണ്ടിയാണ്. അവിടെ ഇത് എത്തിച്ചാലേ ഇവർക്ക് ശമ്പളമൊക്കെ കിട്ടുള്ളൂ. ഭയങ്കര പരിതാപകരമാണെന്ന് പറയുന്നത്. കളക്ടറിൻ്റെ പെർമിഷൻ വേണം പോലും ഇതിൻ്റെ. ഇത് പോകണമെന്നുണ്ടെങ്കിൽ കളക്ടറിൻ്റെ പെർമിഷൻ വേണം, അല്ലാത്ത പക്ഷം പോകാൻ പറ്റില്ല. ഇത് ലോഡും കൊണ്ട് വന്നിട്ട് ഇപ്പോൾ 4 മാസമായി. ഇവിടെ കുടുങ്ങിയിട്ട് 2 മാസമായി. ശരിയാണ്, പോട്ടെ. അപ്പോൾ ഇവർ ഈ വണ്ടിയിൽ തന്നെയാണ് 2 മാസമായിട്ട് താമസിക്കുന്നത്. 2 വണ്ടിയിലായിട്ട് ഭയങ്കര കഷ്ടമാണ് ഒരാൾ പറയുന്നത്.